നാരായണ ഗുരുവിനും ഗുരു പരമ്പരയ്ക്കും പ്രണാമം. എല്ലാ ആത്മസഹോദരർക്കും നമസ്കാരം. സാമൂഹ്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കാനുള്ള അടിത്തറ എന്ന നിലയിൽ നാരായണ ഗുരുവിൻ്റെ ദർശനത്തിന് അപാരമായ സാധ്യതകളാണുള്ളതെന്ന് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു. ഒരു പുതിയ സിദ്ധാന്തം ഉൾക്കൊള്ളണമെങ്കിൽ നിലവിലുള്ള സിദ്ധാന്തങ്ങളുടെ സാധ്യതകളും പരിമിതികളും വിലയിരുത്തേണ്ടത് ആവശ്യമാണെന്നും പറഞ്ഞു. അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് 74-ാം ഭാഗം മുതൽ പറഞ്ഞു വരുന്നത്. ഗുരുദർശനവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് സംശയം തോന്നുന്നവർക്ക് വേണ്ടി സംശയ നിവാരണത്തിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അതിനായി സ്വജീവിതത്തിലൂടെ നാരായണ ഗുരു കാണിച്ചു തന്ന രണ്ട് മാതൃകകൾ കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായി പറഞ്ഞു. നിലവിലുള്ള വ്യവസ്ഥകളുടെയും ആശയങ്ങളുടെയും പരിമിതികൾ ബോധ്യപ്പെടുമ്പോഴും വ്യക്തികൾ സത്യത്തിനും ധർമ്മത്തിനും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോഴും അവ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഇനി കമ്മ്യൂണിസത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ട് കമ്മ്യൂണിസത്തെപ്പറ്റി ഗുരുദർശനത്തിൻ്റെ സന്ദർഭത്തിൽ പറയുന്നത് ഒന്ന് വിലയിരുത്താം. അതിനുള്ള ആമുഖമായി കഴിഞ്ഞ ഭാഗത്ത് മാർക്സിൻ്റെ ഒരു വാചകവും ഉദ്ധരിച്ചു. അവർ മാർക്സിസ്റ്റുകാരാണെങ്കിൽ ഞാനൊരു മാർക്സിസ്റ്റല്ല എന്നാണ് പറഞ്ഞത്. അത് മാർക്സ് പറഞ്ഞ വാചകത്തിൻ്റെ ഒരു ചുരുക്കമാണ്. ആ വാചകത്തിൻ്റെ പൂർണ്ണ രൂപം ഇതാണ്: അവരുടെ രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്യുന്നത് മാർക്സിസത്തെ ആണെങ്കിൽ ഞാനൊരു മാർക്സിസ്റ്റ് അല്ല എന്നുള്ളത് തീർച്ചയാണ്. ഇതാണ് വാചകം. ഫ്രാൻസിലെ മാർക്സിസ്റ്റുകാരുടെ രാഷ്ട്രീയത്തെയാണ് ഈ വാചകത്തിൽ അവരുടെ രാഷ്ട്രീയം എന്നുദ്ദേശിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് മാർക്സ് ഇങ്ങനെ പറഞ്ഞതെന്നറിയാൻ ഐ ആം നോട്ട് എ മാർക്സിസ്റ്റ് കാൾ മാർക്സ് എന്ന് ഗൂഗിളിൽ പരതി നോക്കിയാൽ marxist.org എന്നൊരു വെബ്സൈറ്റിലെ ദി പ്രോഗ്രാം ഓഫ് ദി പാർട്ടി ഓവർ ഇയർ എന്നൊരു ലേഖനം കാണാം. ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ആദ്യകാല രേഖയാണ്. മലയാളത്തിലെ തൊഴിലാളി എന്ന വാക്കിന് സമാനമായ അർത്ഥമാണ് ഫ്രഞ്ച് ഭാഷയിലെ ഔറിയർ എന്ന വാക്കിനുള്ളത്. ഈ രേഖ വായിച്ചു നോക്കിയാൽ ഇവിടെ മലയാളത്തിൽ പറഞ്ഞ വാചകത്തിന് അടിസ്ഥാനമായ മാർക്സ് ഫ്രഞ്ച് ഭാഷയിൽ പറഞ്ഞ വാചകവും അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും ലഭിക്കും. അങ്ങനെ പറയാനുണ്ടായ സാഹചര്യവും അതിൽ തന്നെ ഉണ്ട്. ഇവിടെ നമ്മുടെ താല്പര്യം ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതല്ല. കാരണം ഇവിടെ കമ്മ്യൂണിസത്തെപ്പറ്റി പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായല്ല, ഒരാശയം എന്ന നിലയിലാണ്. അതുകൊണ്ട് മാർക്സ് ഇങ്ങനെ പറഞ്ഞു എന്നതാണ് പ്രധാനം. ഞാനൊരു മാർക്സിസ്റ്റ് അല്ല എന്നാണ് മാർക്സ് പറഞ്ഞതെങ്കിലും നാം അതിനെ അക്ഷരാർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിൽ നോക്കിയാൽ മാർക്സിൻ്റെ ആശയങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചു എന്നാണല്ലോ മാർക്സിൻ്റെ വാക്കുകളുടെ സാരം. വാസ്തവത്തിൽ മാർക്സിൻ്റെ ആശയങ്ങളാണല്ലോ മാർക്സിസം. അങ്ങനെ വരുമ്പോൾ മാർക്സിൻ്റെ ആശയങ്ങളാണ് മാർക്സിസം എന്ന മാനദണ്ഡം എടുത്താൽ ആ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച ഫ്രാൻസിലെ കമ്മ്യൂണിസ്റ്റുകാർ മാർക്സിസ്റ്റുകാരല്ല എന്നാണ് മാർക്സ് വ്യംഗ്യമായി പറഞ്ഞതെന്ന് കാണാം. മാർക്സിൻ്റെ ആശയങ്ങൾ എന്താണ്, അതിൽ നിന്നുണ്ടായ വ്യതിചലനം എന്താണ് എന്നുള്ളതിനേക്കാളുപരി ഇവിടെ നമ്മുടെ പ്രധാന താല്പര്യം മാർക്സിസത്തിൽ നിന്ന് മാർക്സിസ്റ്റുകാരെന്ന് അവകാശപ്പെടുന്നവർ വ്യതിചലിച്ചത് മാർക്സിന് തന്നെ ബോധ്യമായി എന്നതാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ മാർക്സിൻ്റെ ജീവിതകാലത്തു തന്നെ, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ശൈശവാവസ്ഥയിൽ തന്നെ മാർക്സിനും മാർക്സിസ്റ്റുകാർക്കുമിടയിൽ ഒരു വിടവ് രൂപം കൊണ്ടിരുന്നു എന്നുള്ളതിന് മാർക്സിൻ്റെ ഈ വാക്കുകളേക്കാൾ വലിയ ഒരു തെളിവ് ആവശ്യമില്ല. ഈ വിടവാണ് ഗുരുദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസത്തെ വിലയിരുത്തുന്നതിൽ പ്രധാനം. മാർക്സിൻ്റെ കാലശേഷം ഈ വിടവ് വലുതായതിൻ്റെയും സ്റ്റാലിൻ്റെ കാലമെത്തിയപ്പോൾ അതൊരു ഗർത്തമായി മാറിയതിൻ്റെയും ചരിത്രം മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് എന്ന ലോക പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രൊഫസറുമായിരുന്ന സിറിൽ സ്മിത്ത് നൽകിയിട്ടുണ്ട്. ഈ ഗർത്തത്തെ അദ്ദേഹം ചോര നിറഞ്ഞ ഗർത്തം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്.
ഈ ചരിത്രം അറിയാൻ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ മാർക്സ് അറ്റ് ദി മില്ലനിയം എന്ന പുസ്തകത്തിൽ ഈ വിവരങ്ങളെല്ലാം ലഭിക്കും. മലയാളത്തിൽ ഈ പുസ്തകത്തെ സഹസ്രാബ്ദത്തിലെ മാർക്സ് എന്ന് പറയാം. 1996 പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. ഗർത്തത്തിൻ്റെ ഒരു വശത്ത് മാർക്സിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്, മറുവശത്ത് മാർക്സിൽ നിന്ന് വ്യതിചലിച്ച് മാർക്സിസ്റ്റുകാരല്ല എന്ന് മാർക്സിന് തന്നെ പറയേണ്ടി വന്നവരും. രണ്ട് വശത്തുള്ളവരും പക്ഷേ അറിയപ്പെടുന്നത് മാർക്സിസ്റ്റുകാർ എന്നായിരിക്കുകയും ചെയ്യും. ഗുരുദർശനത്തെയും ഗുരുദർശനത്തിൻ്റെ സന്ദർഭത്തിൽ കമ്മ്യൂണിസത്തെപ്പറ്റി പരാമർശിക്കുന്നതിനെയും ഈ രണ്ട് വശത്തുമുള്ളവർ വിലയിരുത്തുന്നത് വ്യത്യസ്തമായിരിക്കും എന്ന് പറയാനാണ് അവർ മാർക്സിസ്റ്റുകാരാണെങ്കിൽ ഞാനൊരു മാർക്സിസ്റ്റ് അല്ല എന്ന മാർക്സിൻ്റെ നിരീക്ഷണത്തിൽ തുടങ്ങി അതിൻ്റെ പല വിവരണങ്ങളും ഇതുവരെ നൽകിയത്. മാർക്സിനെ ഉൾക്കൊണ്ടിട്ടുള്ള മാർക്സിസ്റ്റുകാർ തുറന്ന മനോഭാവം ഉള്ളവരായിരിക്കുമെന്നും അവർക്ക് പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ പ്രധാനം മനുഷ്യ നന്മ ആയിരിക്കുമെന്നും പൊതുവേ പറയാം. മറുവശത്തുള്ളവരാകട്ടെ അടഞ്ഞ മനസ്സോടെ ഏതാണ്ടൊരു മതവിശ്വാസം എന്ന പോലെ മാർക്സിസത്തെ കാണുന്നവരാണ്. മതവിശ്വാസം പോലെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയുന്നതിന് മുമ്പായി ഗുരുദർശനവും മാർക്സിസവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ചില വിവരങ്ങൾ കൂടി നൽകാം. മാർക്സിൻ്റെ പ്രതികരണത്തിന് ഇടയാക്കിയത് ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് നേതാക്കളായിരുന്നു. അവരിൽ ഒരാളാകട്ടെ മാർക്സിൻ്റെ രണ്ടാമത്തെ മകൾ ലോറയുടെ ഭർത്താവും, പേര് പോൾ ലഫാർഗു, LFARGU. ലോറ ലഫാർഗു ദമ്പതികളുമായി ബന്ധപ്പെട്ട് 1911 നവംബർ 27 ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ തലവാചകം ഇതാണ്: മാർക്സ് ഡോട്ടർ എ സൂയിസൈഡ് ഡൈസ് വിത്ത് പോൾ ലഫാർഗു ഹർ ഹസ്ബൻഡ് ഹൂ ഫിയേഡ് ഓൾ ഡേയ്സ്. വാർദ്ധക്യത്തെ ഭയന്ന ഭർത്താവ് പോൾ ലഫാർഗുവിനോടൊപ്പം മാർക്സിൻ്റെ മകൾ ആത്മഹത്യ ചെയ്തു എന്ന് മലയാളത്തിൽ പറയാം. വാർത്താ തീയതിക്ക് 2 ദിവസം മുമ്പ് നടന്ന സംഭവമാണ് പത്രം റിപ്പോർട്ട് ചെയ്തത്. വാർദ്ധക്യത്തെ ഭയന്ന എന്ന് എഴുതാൻ പ്രേരണ അവരുടെ ആത്മഹത്യാക്കുറിപ്പ് തന്നെ ആവണം. ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ പൂർണ്ണരൂപം പോൾ ലഫാർഗു എന്ന വിക്കി പേജിൽ ലഭിക്കും. അതിൻ്റെ അവസാനം കമ്മ്യൂണിസം നീണാൾ വാഴട്ടെ എന്നും കാണാം. മാർക്സിൻ്റെ ഇളയ മകളുടെ പേര് എലീനർ എന്നാണ്, ELEANOR. ഈ മകളുടെ പേരും ഗൂഗിളിൽ ഒന്ന് പരതി നോക്കിയാൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങളിൽ ഒന്ന് അവർ 43 വയസ്സിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ്. ഈ 3 ആത്മഹത്യകളുടെയും കാരണങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് വിക്കിപീഡിയയിൽ അവരുമായി ബന്ധപ്പെട്ട പേജുകളിൽ അവ ലഭിക്കും. ഇവിടെ നമ്മുടെ താല്പര്യം ഈ കാരണങ്ങളിലല്ല. ഏതൊരു കുടുംബത്തിലും 3 പേർ ആത്മഹത്യ ചെയ്താൽ അതിനുള്ള കാരണമെന്താണെന്ന് മാത്രമല്ല അതെന്തുകൊണ്ടായിരിക്കും എന്നറിയാനുള്ള ഒരു പ്രേരണ അന്വേഷണ ബുദ്ധിയുള്ള ആർക്കും തോന്നുമല്ലോ. എന്തുകൊണ്ടായിരിക്കും എന്നാൽ നേരിട്ടുള്ള കാരണത്തിന് പിന്നിലുള്ള മറഞ്ഞിരിക്കുന്ന കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് പറയാം. മാർക്സിൻ്റെ കുടുംബത്തിലാകുമ്പോൾ ഈ പ്രേരണ കൂടാതെ മറ്റൊരു ചോദ്യവും ഉയരും. മാർക്സ് നിലകൊണ്ടത് തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിനു വേണ്ടിയാണല്ലോ, അപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിനു വേണ്ടി പ്രത്യയശാസ്ത്രം വികസിപ്പിച്ച ആളിൻ്റെ വീട്ടിലെ 3 പേർ എന്തുകൊണ്ടാണ് സ്വന്തം ജീവിത പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനത്തിൻ്റെ മാർഗമായി ആത്മഹത്യ തിരഞ്ഞെടുത്തത്? ഈ ചോദ്യത്തിലാണ് നമ്മുടെ താല്പര്യം. കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം മനുഷ്യജീവിതത്തിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ സ്ഥാനം എന്താണെന്നും നാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ സ്ഥാനം എന്താണെന്നും മനസ്സിലാക്കാനുള്ള വലിയൊരു പാഠമാണ്. പാഠം എന്താണെന്ന് അടുത്ത ഭാഗത്ത് പറയാം. നമസ്കാരം.